ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്ന് അറിയോ? വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടി അടിപൊളി ഒരു പരിപ്പ് കറി നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം, എല്ലാ മിക്ക ആൾക്കാർക്കും അറിയാം പരിപ്പ് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓണമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഓരോരോ ഐറ്റം പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റോട് കൂടി ആ പരിപ്പ് കറി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഒരു പാൻ അങ്ങോട്ട് വെക്കുക. ഇതൊരു 250 ഗ്രാം അളവിൽ ചെറുപയർ പരിപ്പാണ് നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ആദ്യമേ ഒന്നും ഈ പാൻ്റെ അകത്തിട്ട് വറുത്തിട്ട് ഇളക്കിക്കൊടുക്കുക. അപ്പം നമുക്കിത് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ സമയം കളയാതെ ഇത് വറുത്തെടുക്കും. അപ്പോൾ കരിഞ്ഞു പോകാതെ നമുക്കതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം അത് വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോകാല്, ഇതേപോലെ അതിൻ്റെ കളർ ഒരുപാട് മാറുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു മണം വരും ഈ പരിപ്പിൻ്റെ. ആ സമയത്ത് ഇതൊക്കെ നിർത്തിയാൽ മതി. ഇപ്പം നിർത്തിയിട്ടുണ്ട്. ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. കാരണം ഇത് ഇങ്ങനെ വറുത്ത് ചെയ്യുമ്പോഴത്തേക്കും ആ പരിപ്പ് കറിക്ക് നല്ല ഒരു ടേസ്റ്റാണ്. ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കും. അപ്പോൾ ഈ പരിപ്പിൻ്റെ അതുകൊണ്ട് അഴുക്കെല്ലാം വെള്ളോട് പൊങ്ങി വന്നു. ഇനി ഇത് നന്നായിട്ട് കഴുകിക്കൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. കാര്യം പെട്ടെന്ന് വേഗം വെന്തെടുക്കാതെ. നമുക്കൊരു 10-12 ചെറിയ ഉള്ളി അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5 പച്ചമുളക്. എരിവിൻ്റെ പാകത്തിന് നമ്മൾ ചേർക്കണം കേട്ടോ. ഇതിപ്പം വലിയ എരിവൊന്നുമില്ല. 5 ചേർത്ത് 3 വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇടുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുകയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ്, കാരണം ഈ പരിപ്പൊന്ന് വേകാൻ ആവശ്യമുള്ള വെള്ളം. ഇതേപോലെ അത് നേരന്ന് അതിൻ്റെ മേളിലൊരു അല്പം വെള്ളം നിന്നാൽ മതി. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ നടത്തിയെടുക്കുകയാണ്. പരിപ്പ് ഒരേക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ പിന്നെ ഓരോന്ന് അറിയാൻ പറ്റത്തവർക്ക് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി ഒരു 3 വിസിൽ പരിപ്പൊന്ന് വേകണം. അപ്പം അത്ര സമയം തിരിക്കണം. അപ്പോൾ കുക്കറൊന്ന് വിസിലടിക്കട്ടെ. നമുക്ക് അതിനാവശ്യമുള്ള ഇച്ചിരി അരപ്പൊക്കെ വേണം കേട്ടോ. ഒരു തേങ്ങയുടെ പകുതി, ആ പീര് നമുക്ക് ഈ ചാറിനകത്തോട് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇതിൻ്റെ അകത്ത് അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി അത് അരച്ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഈ ജീരകം തേങ്ങയും കൂടെ നല്ലപോലെ തരിയില്ലാതെ ഒന്ന് അരച്ചെടുത്തോണ്ടി പോയി. മൂന്ന് വീസിൽ അടിച്ചിട്ടുണ്ട്. നമ്മളതങ്ങ് നിർത്തുകയാണ്. പ്രഷറൊക്കെ ഒന്ന് പോകട്ടെ. നമ്മൾ തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. വേണ്ട, പ്രഷറൊക്കെ പോകാൻ നോക്കട്ടെ. ആ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എത്തോ നോക്കണ്ടേ? ആ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ, പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. നീതി പിടിച്ചിട്ട് ഇനി നമുക്ക് ഈ പരിപ്പ് ഒരു തവി എടുത്തൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതേപോലെ തവി കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കും. അപ്പം നമ്മൾ പരിപ്പ് ഒന്നുകൂടെ ഒന്ന് ഉടച്ചിട്ടുണ്ട്, തവിയുണ്ട്. ഇനി ആ കറി എങ്ങനെ റെഡിയാക്കുന്നു നോക്കാം. നമ്മൾ ഇതുപോലെ പാത്രത്തിലോട്ട് പരിപ്പ് അങ്ങ് മാറ്റുകയാണ്. ഈ കുക്കറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ആ ബാക്കിയുള്ള ഇത് കുടുങ്ങി എടുക്കും. അവിടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മൾ ഈ പരിപ്പ് ഒന്നുകൂടെ ഒന്ന് അടുപ്പത്ത് വെക്കുകയാണ്. അപ്പം നമ്മൾ ഈ പരിപ്പ് അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് വെള്ളം നീണ്ടു പോകാതെ വേണം നമുക്കത് റെഡിയാക്കിയെടുക്കാൻ. ഒന്നുകൊണ്ട് തിളക്കട്ടുന്നതുകൊണ്ടാണ്
നമ്മൾ അടുപ്പത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ തലവറ തിളയായിട്ടുണ്ട്, തീ ഒന്ന് കുറച്ച് വെക്കട്ടെ. ആ തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അരപ്പൂടെ ചേർക്കാം. ജാറിനകത്തൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ അരപ്പൊടിഞ്ഞെടുക്കുകയാണ്. പരിപ്പല്ല, പെട്ടെന്ന് അങ്ങ് കുറിയിപ്പോവും. ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി ആ അരപ്പിൻ്റെ ആ ഒരു പച്ച ചുവയുണ്ടോ അതൊന്ന് മാറണം. തിളയ്ക്കേണ്ട കാര്യമില്ല, നല്ലപോലെ തിള വരുമ്പോഴത്തേക്ക് അത് വാങ്ങി വെച്ചാൽ മതി. അപ്പം നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം അങ്ങോട്ട് വാങ്ങി അങ്ങോട്ട് വെക്കുക. തിളച്ച് പോകല്ല, തിളച്ച് കഴിഞ്ഞാൽ ആ കറി പോകും, അതായത് പീരയും വെള്ളവും പോലെ ആയിപ്പോകും. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കൊരൈറ്റങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ ഇതുപോലുള്ള കറികൾക്കെല്ലാം താളിക്കണം, കടുവ് പൊട്ടിച്ചെങ്കിൽ ആ കറി പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ ചീനച്ചട്ടി വെച്ച് നമ്മൾ ഒരു ടീസ്പൂൺ അളവ് നെയ്യ് അങ്ങോട്ട് ഒഴിക്കുകയാണ്. നെയ്യല്ല, വെളിച്ചെണ്ണ ഒഴിച്ചാണെങ്കിൽ കടുവ് പൊട്ടിക്കുക. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഇറക്കുകയാണ് ഏറ്റവും നല്ല കാര്യം. എന്താ വെച്ചാൽ ഇതേപോലുള്ള പരിപ്പ് കറിക്ക് ഒരല്പം നെയ്യ് കടുവ് പൊട്ടിച്ചൊന്ന് കറി ഒഴിക്കുക, നല്ല അടിപൊളിയായിരിക്കും. ആ നെയ്യൊന്ന് ഒഴിക്കാൻ ശേഷം ഇച്ചിരി കടുവ് ഇട്ടുകൊടുക്കും. കടുവ് പൊട്ടിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് രണ്ടായിട്ടൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി ഇപ്പം കടുവ് പൊട്ടിയതൊക്കെ ഗംഭീരമായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് നിർത്താം. ഈ താളിച്ചത് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മൾ പരിപ്പ് കറി വെക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കണം. കാര്യം നല്ല അടിപൊളിയായിട്ട് നമുക്കറിയാം, പലർക്കും പല രീതിയിലൊക്കെ പരിപ്പ് കറി വെക്കാൻ അറിയാം. എങ്ങനെ ചെയ്താലും നല്ല രുചിക്ക് തന്നെ കൊടുക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പരിപ്പ് കറിയാണ്. അറിയാൻ പേശലുണ്ട് ഈ രീതിയിലൊന്ന് ചെയ്തു വെക്കും. ഓണത്തിന് പരിപ്പ് കറി വെക്കുമ്പോൾ ഇതുപോലെ ചെയ്തു പോകും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇച്ചിരി നെയ്ക്കകത്തേക്ക് ആ ഇതുപോലത്തെ പരിപ്പ് കറിക്കെന്ന് പറയുമ്പോൾ അല്പം നെയ്യ് ചേർക്കുന്നത് നല്ലതാണ്. ഈ രീതിയിൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ കറി വെച്ച് നോക്കണം കേട്ടോ. നല്ല അപാര ടേസ്റ്റ് തന്നെയായിരിക്കും, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഇപ്പോൾ ഓണസദ്യക്ക് നമുക്കറിയാമല്ലോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കറികളൊന്നാണ് ഈ പരിപ്പ് കറി എന്ന് പറയുന്നത്. സാമ്പാറും അല്ല പുളിശ്ശേരി പോലുള്ള അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് ഈ പരിപ്പ് കറിക്ക്. തീർച്ചയായിട്ടും ഓണസദ്യ വെക്കുമ്പോഴത്തേക്ക് ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പരിപ്പ് കറി വെച്ച് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിൽ ബെൽ ബട്ടൺ മറക്കാതെ അമർത്തിയേക്കണം കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.